ചിലപ്പോൾ ഡ്രസ്സ് കുറച്ച് കൂടുതൽ വേണം. അപ്പം അതുകൊണ്ടാണ് ഇതിപ്പോ ഞാൻ എന്തിനാറിയോ ഇപ്പൊ ഈ ക്യാമറ ഓണാക്കി. ഞങ്ങളിപ്പം ഈ അബായ വാങ്ങാൻ വേണ്ടിട്ട് വീണ്ടും പോവാണ്, ഷോപ്പിലേക്ക് പോവാണേ. നമ്മളിപ്പോ സെയിം റൂട്ടിലൂടെ രണ്ടാം പ്രാവശ്യമാണ് റൗണ്ട് അടിക്കുന്നത്, ഈ റൗണ്ട് പോയിട്ട്. കാരണം നമ്മള് ഷോപ്പിന്റെ സ്ഥലം മറന്നു പോയി ഗൈസ്. ഫാസികക്ക് ഭയങ്കര മെമ്മറി പവർ ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് സ്പോട്ട് നമുക്ക് അവിടെ കിട്ടണില്ല അല്ലെ ഫാസിക. ആദ്യം മൂപ്പറക്ക് ലൊക്കേഷൻ വിട്ടിരുന്നു, അന്ന് ലൊക്കേഷൻ നോക്കി ഞാൻ പോയി. അപ്പൊ ആ ലൊക്കേഷൻ എന്റെ മൊബൈലിൽ കാണുന്നില്ല. ഈ ഷോപ്പ് അടക്കുന്നതിന് മുമ്പ് എങ്ങാനും അങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല. അഥവാ ആ ഷോപ്പ് അടക്കുന്നതിന് മുമ്പ് എത്താണെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ എന്തായാലും പർദ കൊണ്ടുവരുന്നതായിരിക്കും. അൽക്കൂദ സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അൽക്കൂദ സെന്റർ. കൊറേ പേര് നമ്മളോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇൻസ്റ്റയിലൂടെ ഒക്കെ. എന്നാ താ നിങ്ങള് പർദ നിട്ടിട്ട് ഒരു വീഡിയോ ഇടുക, അല്ലെങ്കിൽ ഇതിന് ഫോട്ടോ എങ്കിലും അറ്റ്ലീസ്റ്റ് അയച്ചിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സംഭവം ഫാസിക്ക് ഭയങ്കര തിരക്കായി പോയി, നമുക്ക് പെട്ടെന്ന് പോയിട്ട് സാധനം ഒന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പർദ്ദ എന്നോ റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്നിട്ട് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബിസി ആയത് കാരണം. അപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഫാസിക്കാനെ പിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളെ പർദ്ദ കിട്ടും ഇൻഷാല്ലാ. അപ്പം നമ്മളിപ്പോൾ നേരെ ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ പർദ്ദ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. അതാണ് രണ്ട് പർദ്ദയാണ് കിട്ടിയത്. ഈ പർദ്ദയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമായത്. അപ്പൊ ഇതിന്റെ ഫോട്ടോ ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ സ്ലോ മോഷനും സ്പീഡും എല്ലാം നമ്മൾ എന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഇടുന്നതാണ് ഇൻഷാല്ലാ. അപ്പൊ എല്ലാവരും നമ്മളെ ഇൻസ്റ്റാ അക്കൗണ്ട് ഫോളോ ചെയ്യുക, ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ മറ്റൊരു വറുത. അധികം ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമില്ലായി ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പർദ്ദ. കുറെ പേര് മറ്റേ പർദ്ദക്കാണ് കൂടുതൽ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പർദ്ദയാണ് മറ്റതിനേക്കാളും കൂടുതൽ. കാരണം ആ പർദ്ദക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട്, പക്ഷെ ഈ ഒരു പർദ്ദക്ക് നല്ല വെയിറ്റ് വളരെ കുറവാണ്, വെയിറ്റ്ലെസ് ആണ്. ഒരു പർദ്ദട്ട് ഒരു ഫീൽ ഇല്ല, നമ്മൾ എന്തോ വലിയ സാധനം കെട്ട ഒരു ഫീൽ ഉണ്ടാവുമല്ലോ പർദ്ദക്ക് ഇടുമ്പോൾ, ആ ഒരു ഫീൽ ഇല്ലാത്തൊരു പർദ്ദയാണ്. അത്രയും വെയിറ്റ്ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് വലിയ കുറച്ചൊരു വെറൈറ്റി ഉണ്ട്. എന്താ പറയാ, സാധാരണ കണ്ടുവരുന്നൊരു മോഡലല്ല, അതുകൊണ്ട് താഴേക്കൊക്കെ ചെറിയൊരു ഈ ഇങ്ങനത്തെ ഒരു കട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ വലിയ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ ഒരു ഈ ഞെറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുന്നും ചെറിയ ഞെറികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ പർദ്ദ വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ പോവാണെങ്കിലും നമ്മള് നമ്മളെ സൈസിന് ചിലപ്പോ അവിടെ പർദ്ദ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോ ഈ നമ്മള് നമ്മളെ സൈസിന് അടിച്ചു തരാൻ വേണ്ടിട്ട് അവരോട് ഇന്റെ ക്ലോത്ത് ഇതാ ഈ സെയിം മോഡൽ, ഇതിപ്പോ ഞാൻ ഡിസ്പ്ലേയിൽ കണ്ടതുകൊണ്ട് പറഞ്ഞു അവരോട് ഇതേമാതിരിയാണ് എനിക്ക് അടിച്ചു തരേണ്ടത്, ഈ ഒരു ഐറ്റം ആണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചില ആൾക്കാർ ചില ഷോപ്പുകളിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, നമുക്ക് അത് കാണിച്ചു തന്നിട്ട് നമുക്ക് അടിച്ചു തരുന്നത് വേറെ ഒരു തുണി അല്ലെങ്കിൽ അതേ സെയിം കണ്ടു കഴിഞ്ഞാൽ അത് തന്നെയാണെന്ന് തോന്നുന്ന ഒരേ തരം ടൈപ്പ് ഒരു ക്ലോത്ത് വെച്ചിട്ടായിരിക്കും അവർ അടിക്കുക. പക്ഷെ അതേ ക്വാളിറ്റി ഉണ്ടാവൂല. എല്ലാവരും ശ്രദ്ധിക്കുക, ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും. ഇപ്പം ഞാനിപ്പം റെക്കമെൻഡ് ചെയ്ത ഈ ഷോപ്പിലാണെങ്കിൽ കൂടി നിങ്ങൾ അഥവാ ഓർഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പഴയ ഡിസ്പ്ലേ മോഡൽ ഒന്നും കൂടി അതും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ള നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്പ്പിച്ചിട്ടുള്ള ആ ഒരു മോഡലും കയ്യിൽ വെച്ച് നോക്കുക, ഇത് അത് തന്നെയാണോ, സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്, നമ്മൾ വിചാരിച്ച അതേ മോഡലാണോ അവർ ചെയ്തിട്ടുള്ളത് ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഷോപ്പ് പിന്നെ ഷോപ്പ് നിന്ന് വിട്ടിട്ട് പോവാൻ. അപ്പോൾ ഈ പർദ്ദൻ്റെ കേസിൽ ഇങ്ങനെ കുറേ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്പെഷ്യലായിട്ട്
കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. ഉപ്പയും ഉമ്മയും ഇവിടുന്ന് പോകുന്ന സമയത്ത് വെറുതെടുത്ത സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ എന്താ പറയാ സ്പെഷ്യലായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി നമുക്ക് നേരെ മറ്റ് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലീപ്പൾ എന്ന് പറയുന്ന ഒരു ഷോപ്പ് നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു വന്നാലോ. ഇത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇപ്പം എൻ്റെ അടുത്ത് ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് അയച്ചത്. എൻ്റെ ഇടയിൽ എൻ്റെ മാസ്ക് ഒന്ന് പൊട്ടി ഗൈസ്. അപ്പം ഞാനിത് പൊട്ടി ഇവിടെ നിന്നും കൂടെ കണക്ട് ചെയ്തതാണ്. ഇപ്പം അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. നല്ല വിലക്കുറവിന് സാധനം കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ഭയങ്കര ലൈറ്റ്. അപ്പം പിന്നെ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് കുറച്ച് സ്കേർട്ടൊക്കെ വാങ്ങണമെന്ന്. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നോക്കട്ടെ എനിക്ക് പറ്റിയ സൈസിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ. പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ, ഉണ്ടാവും, അടിപൊളിയാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ, അപ്പം നോക്കിയിട്ട് വരാം. ഓക്കെ ബൈ. ബനിയൻ വലിച്ചു നീട്ടിയ പോലെ അല്ലേ, ഇവിടുന്ന് മേലോട്ടുകള് നോക്കൂ, ഫീഡിംഗ് ഒക്കെ ഉള്ളവർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. നല്ല കളക്ഷൻസ് രണ്ടേ 500 ഉള്ളു. എനിക്ക് മറക്കൂല, ഇത് അടിപൊളി പീസാണ്. അടിപൊളി സാധനമാണ്. ഇന്ന് 4 റിയാലുള്ളൂ. ഇത് 4500 ഉള്ളൂ കേട്ടോ. ഈ ബാഗിന് അടിപൊളി കളറാണല്ലോ. കുറച്ചൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഞാൻ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അതൊക്കെ. വേണ്ട, ഇതൊരു സ്കേർട്ടാണ്, കുറേ ആയിട്ട് വിചാരിക്കുന്ന ഒരു സ്കേർട്ട് എടുക്കണം. ആൻഡ് ഇത് ഒരു ഷർട്ട് ആൻഡ് ഒരു ഷർട്ടാണ്. അദ്ദേഹം ഈ ഒരു മിഡിയിലേക്ക് സ്കേർട്ടിലേക്ക് ഇത് രണ്ടും മാച്ചാണ്. അപ്പം ഞാനത് എടുത്തതാണ്, കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. പിന്നെ പലേസോ പാൻറ്റ് കൊറോണ ആയി വന്നതിന് ശേഷം ഇന്നെങ്ങനെ ശല്യം ചെയ്യണം അപ്പോൾ പണി. ഇപ്പം ഷോപ്പൊക്കെ ഓപ്പൺ ആയതിന് ശേഷം വന്നെടുക്കാതിരിച്ചല്ലേ. അതെ, കുറേ ആയിട്ട് ഞാൻ ചൊറിയുന്നുണ്ട്. ഇപ്പോഴാണ് സമയം കിട്ടി. പിന്നെ മോർണിംഗ് കൊണ്ടൊന്ന് ഷോപ്പിലേക്ക് വരാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് നന്നായിട്ടുണ്ട്, തടി കൂടിയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഡ്രസ്സ് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ. ഷോളൊന്നും ഇവിടെ ഇല്ല, പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട്, അതുപോലെ നല്ല വിലക്കുറവുണ്ട് ഇവിടെ. നമ്മൾ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. മീഡിയം ക്വാളിറ്റി വേണ്ട അത്യാവശ്യം. അപ്പോൾ ഞാനിതൊക്കെ എടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ. നല്ല കളക്ഷൻ കുട്ടികൾക്കും ഉണ്ട്. അതെ അതെ, നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഉണ്ടോ ജീൻസ് പാൻറ്റിൻ്റെ ഒക്കെ നമുക്ക് പറ്റിയ സൈസൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടോ ഇതിന്റെ 3500 ഉള്ളൂ റിയാല്. ഇവിടെ നല്ല സ്കേർട്ടുകളുണ്ട്. മങ്ങിയോണ്ട് ഇനി വാങ്ങണ്ട, ഇനിയിപ്പോ നാട്ടിൽ പോകാൻ നേരത്തെ വാങ്ങാം. ഈ ഒരു ഉടുപ്പ് നല്ല ഉടുപ്പാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 3500 ഉള്ളൂ. അപ്പം നല്ല ലാഭമാണ്. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഷോപ്പ് ചെയ്യാം. ഇനി നമുക്ക് നേരെ പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ട് വീട്ടിൽ പോയി ട്രൈ ചെയ്യുന്നു. അപ്പോൾ ടാറ്റാ.
അതിനോടോ എന്തായി കിട്ടിയില്ലേ എണ്ണ നോക്കണ്ടേ എത്ര കിട്ടിയാണല്ലേ സസ്പെൻസ് ഇങ്ങനെ വെറുതെ വെച്ചോണ്ടിരിക്കുന്നില്ല